അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയേക്കുകയാണ്, ഗ്രഹൻ വില്ലേജിലേക്കാണ് ഇറങ്ങിയേക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 7 കിലോമീറ്റർ റൈഡുണ്ട്, ഒരു 2 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്, അന്നേരം ആ വില്ലേജിലെത്തുള്ളൂ. അപ്പോൾ വില്ലേജിലോട്ട് പോകുന്ന വഴിയൊക്കെ രസമാണ്. ഞങ്ങൾ ഇന്നലെ കുറച്ച് നടന്നായിരുന്നു, കാട്ടിക്കൂടി കയറി ട്രക്ക് ചെയ്തു. ആ സെയിം വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്, ആ റോഡിൽ കൂടി. ഇന്നലെ ദൂരം കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഗ്രഹങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ വില്ലേജ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യും. പറ്റിക്കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് തോഷം പോകണം. തോഷം ഒരു അടിപൊളി വില്ലേജാണ് കേട്ടോ, കസോളിലുള്ള. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ്, നമ്മൾ വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ റൈഡ് എബിനാണോ? ഞാൻ റൈഡ് ചെയ്യുന്നില്ല, എബിനാണ് റൈഡ് ചെയ്യണത്. നമുക്കൊരു 7 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഇവിടെ രാവിലെ തന്നെ നല്ല തിരക്കാട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, കട്ട് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ടോ കിട്ടില്ല, കുഴപ്പമില്ല. ഒരു സീനാണ്. ഒരു മിനിറ്റ് പതുക്കെ പിടി. ഇവിടെ കട്ട് ഓഫ് റോഡ് കേട്ടോ, കട്ട് ഓഫ് റോഡ്. വണ്ടി കുറച്ച് നേരം അവിടെ ഒന്ന് വീൽ ചെയ്തിട്ട് കയറിയത്, താന്നു പോയി. ഇപ്പോൾ മഴ പെയ്തിട്ടേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇവിടുത്തെ മണ്ണ് കണ്ടോ, ബീച്ച് പോലത്തെ മണ്ണാണ് കണ്ടോ, ബീച്ചിലെ മണ്ണ് പോലത്തെ മണ്ണാണ്. പെട്ടെന്ന് മണ്ണ് വണ്ടി താന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ, നമ്മൾ ഗ്രഹൻ വില്ലേജിലോട്ട് പോകുമ്പോൾ ഏകദേശം പകുതി എത്തുമ്പോൾ ഒരു കഫേ എത്തും. നമുക്ക് മുകളിലോട്ട് പോകണ്ട, ഇനി 3.5 കിലോമീറ്റർ. ഓ
ഇവിടെ കൈ കൊടുക്കുന്നു പറക്കാൻ പറ്റുന്ന ഈ കുതിരയിലാട്ട് ഇവർ നമ്മുടെ വില്ലേജിലോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടെ സാധനങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട് കണ്ടോ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്ന് കിടക്കും അതിൽ നിന്ന് ഇവർ വില്ലേജിലോട്ട് ഈ കുതിരയിലാണ് പോകുന്നത് ഇതുവഴി വണ്ടി പോകില്ല നമ്മൾ നടന്ന് തന്നെ പോകണം ഭയങ്കര ഓഫ് റോഡായിരുന്നു ഇത് ഓഫ് റോഡ് നല്ല ഓഫ് റോഡാണ് സിംഗിൾ റൈഡാണ് ബെസ്റ്റ് ഡബിൾ വരാൻ കുഴപ്പമൊന്നുമില്ല കംഫർട്ടബിൾ റൈഡ് എപ്പോഴും സിംഗിളാണ് കേട്ടോ അല്ലേ പിന്നെ എങ്ങനെയുണ്ട് ഇരുന്ന് ടെറൈൻ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ചില മണ്ണ് മാത്രമാണ് ഇത്തിരി സീനുള്ളൂ മണ്ണ് ഇവിടെ ബീച്ച് മണ്ണ് വലുത് മണ്ണും പിന്നെ പാറ എപ്പോഴും ഒരച്ചിലുള്ള പാറ തെന്നലുള്ള പാറയാണ് കാര്യം വെച്ചാൽ പാറ മെയിൻലി മാർബിൾസ് ഒരു ടച്ചാണ് വീല് കേറി കഴിഞ്ഞാൽ വീല് തെന്നും വീല് കേറി കഴിഞ്ഞാൽ തെന്നും നോക്കിയെടുക്കണം നോക്കിയെടുക്കണം ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മളൊന്ന് താന്ന് വണ്ടി കുറച്ച് സീനായിരുന്നു കുഴിഞ്ഞൊക്കെ പോയി അത് ഇവിടുത്തെ ഈ മണ്ണിന്റെ പ്രത്യേകത കേട്ടോ നമ്മൾ കാണുന്നതല്ല ഓരോ ടെറൈനും ഡിഫറെന്റ് ആണ് ഓരോ ടെറൈനും ഡിഫറെന്റ് ആണ് നമ്മൾ പോകുന്ന വഴി നമുക്ക് രണ്ട് ഫ്രണ്ട്സ് അവര് ട്രക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ് ഫ്രം ഐ എം സന്ദീപ് മിശ്ര ഓക്കെ ഐ എം ഫ്രം ഛത്തീസ്ഗഡ് ഹി ഈസ് മൈ ഫ്രണ്ട് പൂഷൺ എക്സ്പ്ലോർ ദ നേച്ചർ Okay, okay. ആദ്യം കുറച്ച് ടഫായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നല്ല റോഡായി നല്ലൊരു ട്രക്കിംഗ് പാത്തായി അടിപൊളിയാണ് ഇവിടെ കണ്ടോ ഇവിടുത്തെ കഫേയാണ് കേട്ടോ ഗ്രഹൻ വില്ലേജിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു കഫേയാണ് ചെറിയൊരു ഇത്ര സാധനങ്ങളുള്ളൂ കേട്ടോ ഇവിടെ നമ്മൾ ട്രീമുണ്ടി കണ്ട പോലെ ഒന്നല്ല കുറച്ച് സാധനങ്ങളുള്ളു കുറച്ച് മാഗിയും കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളി കേട്ടോ ഇവിടെ കുളിക്കാനും ഇറങ്ങാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പതുക്കെ ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല ഈ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ തെന്നി വീണു കേട്ടോ ഇവിടെ ലേക്കിൻ്റെ അവിടെ എന്ന് വെച്ചാൽ കല്ല് ഇരിക്കലുണ്ടായിരുന്നു ഇളകിയ കല്ലായിരുന്നു അങ്ങനെ അടിപൊളി കേട്ടോ ഞാനൊന്ന് മുഖം ഒക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഫ്രഷായി നല്ല ഫ്രഷായിട്ടോ സ്ഥലം വലിയൊരു മരം വീണ് കിടക്കണം കേട്ടോ വൈൽഡ് ഓർക്കിഡാന്ന് തോന്നുന്നു കേട്ടോ അത് അത്യാവശ്യം നടപ്പുണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമൊന്നുമില്ല ഈ ജാക്കറ്റ് റൈഡ് ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ഉള്ളൂ കേട്ടോ
ആ ദൂരെ കാണുന്ന ഓട്ടോ ഗ്രഹൻ വില്ലേജ് നമ്മൾ ഏകദേശം എത്തിയ ഒരു 100-150 മീറ്റർ കൂടി ഉള്ളൂ ഞങ്ങോട്ട് ആൽക്കഹോൾ നോ നോ ആൽക്കഹോൾ എന്ന് എഴുതിയേക്കണം കേട്ടോ ആൽക്കഹോളിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് നമ്മൾ ഏകദേശം വില്ലേജ് എത്തി കേട്ടോ അത്രയ്ക്ക് വലിയ ഹാർട്ട് അറ്റാക്കിംഗ് ഒന്നുമല്ല പക്ഷെ നമ്മൾ ഈ ബാഗും ജാക്കറ്റൊക്കെ ഇട്ട് നടന്നിട്ട് വിഷമിച്ചു നമ്മളിപ്പോ ഒരു സ്ഥലത്തുനിന്ന് വെള്ളം എടുത്തോണ്ടോ അത് കുടിവെള്ളമാണ് കേട്ടോ നല്ല വെള്ളമാണ് പുഴയിൽ കൂടി വരുന്ന വെള്ളമല്ല നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇതുപോലെ അരുവിയായിട്ട് വരുന്ന വെള്ളമുണ്ട് ആ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളത്തിന് നമ്മൾ ഒരിക്കലും വെള്ളമൊന്നും ഹൈസോർത്തും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെയൊക്കെ കിട്ടും വെള്ളം നമസ്തേ നമ്മൾ ഏകദേശം ഗ്രഹൻ വില്ലേജ് എത്തിയിട്ടോ ഗ്രഹൻ വില്ലേജിൻ്റെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കൂടുതലും സ്ത്രീകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസിൻ്റെ ബോർഡാണ് കേട്ടോ ഇതുവഴിയും പോവാം ഇതുവഴി ഒരു വഴിയുണ്ട് ഇതുവഴിയും പോവാം ഇത് വില്ലേജാണെന്ന് തോന്നുന്നു ഇവിടെയുണ്ട് നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോയി നോക്കാം നമ്മളെ കണ്ട വലിയ മരത്തിൻ്റെ അടി കൂടി കേട്ടോ ഇപ്പോൾ പോകുന്നത് ഒരു രക്ഷയില്ല ഭയങ്കര വലിയ മരമാണ് നമ്മൾ വില്ലേജ് എത്തി കേട്ടോ വില്ലേജിലോട്ട് എത്തി നൈസ് നമ്മളിപ്പോൾ വില്ലേജിൻ്റെ സ്റ്റാർട്ടിംഗ് കേട്ടോ വില്ലേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഒന്ന് കണ്ടു നോക്കിയേ വില്ലേജ് എങ്ങനെയാണ് അടിപൊളിയാണ് കേട്ടോ ഇത്രയും മലയുടെ പൊക്കത്ത് ഇവരിതെങ്ങനെ പണിതെന്നുള്ളതാണ് സമ്മതിക്കണം നമുക്കൊരു ബാഗ് ചെറിയ ബാഗ് ഇട്ടിട്ട് തന്നെ വന്നിട്ട് നമ്മൾ വിഷമിച്ച് പോയിട്ടോ ഇതെല്ലാ ഹോം സ്റ്റേകളും ഗസ്റ്റ് ഹൗസുകളാണ് നമസ്തേ ഇത് ഗോതമ്പാണ് കേട്ടോ നമ്മളെവിടെ പോയാലും ഒരു പട്ടിക്കുട്ടിനെ കാണുമെന്ന് പറഞ്ഞത് ഇത് നല്ല കഞ്ചാവാണോ നല്ല അടിപൊളി കഞ്ചാവ് ചെടിയാണ് ഇവിടെ നിൽക്കുന്നതിന് നല്ല വീര്യം ഉണ്ടാവും ഇപ്പൊ കഞ്ചാവ് വലിക്കുന്നവരോട് ഒന്ന് പറയണ്ട കേട്ടോ നിങ്ങൾ ഈ നാട്ടിൽ വലിക്കണമെന്നും ഒറിജിനൽ കഞ്ചാവല്ല ഈ നിങ്ങൾ നാട്ടിൽ വലിക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞ് വെറും വിഷമാണ് അത് വലിക്കാതിരിക്കും ഇത്ര പറയാനുള്ളൂ എന്തായാലും ഹിമാചലിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സുലഭമാണ് ഇവിടെയുള്ള 90% ആൾക്കാരും കഞ്ചാവ് വലിക്കും ഇതൊരു മെഡിസിനായിട്ടും യൂസ് ചെയ്യാം ഡ്രഗായിട്ടും യൂസ് ചെയ്യാം ഇപ്പോൾ ഒരു സാധനം യൂസ് ചെയ്യണതിൻ്റെ രീതി പോലെ ഇരിക്കും അത് നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ ഒരു ഇത് കഞ്ചാവിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും എത്രയോ വിഷമാണ് നിങ്ങൾ കഴിക്കുന്നത് ഉള്ള പച്ചക്കറിയിൽ മുഴുവൻ വിഷമാണ് മദ്യം എല്ലാം സിന്തറ്റിക്കാണ് എല്ലാം മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ സിഗരറ്റ് ഏറ്റവും വലിയ വിഷമാണ് സിഗരറ്റ് പിന്നെ ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ എല്ലാ വിഷവും നിങ്ങൾ കഴിക്കുന്നുണ്ട് ടെമ്പിള് ഓക്കെ ഇവിടെ കയറി വന്നിട്ടൊരു നഷ്ടമില്ല കേട്ടോ അടിപൊളി വ്യൂ ആണല്ലോ ഇതെല്ലാം ടെമ്പിൾസ് ആണോ ഈ കാണുന്നതെല്ലാം ഇതൊരു വിഷ്ണു ടെമ്പിൾ ആണ് 2007 പണി കഴിപ്പിച്ചത് ആർക്കിടെക്ചറലി ഇതൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ വുഡ് കാർവിങ്ങും അങ്ങനെ ഒരുപാട് സംഭവങ്ങളും 90% വുഡാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് ഈ കുതിരയുടെ പുറത്താട്ടോ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് വില്ലേജിലൊക്കെ ഉള്ള ആവശ്യത്തിലുള്ള സാധനങ്ങൾ മുഴുവൻ ഈ കുതിരയിലാണ് വരുന്നത് നോക്കിയേ ഇത്ര ലോഡാണെന്ന് ചുമക്കണത് നോക്ക് ഇവിടെ കുറെ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ
കുറച്ച് ടൂറിസ്റ്റേഴ്സിനും കാണാം, കുറച്ച് യങ്സ്റ്റേഴ്സ് ആണ്, അവർ ആ പിള്ളേരായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കൊച്ചി അങ്കമാലി ദേ മലയാള കേരള പിള്ളേര് കേട്ടോ, മലയാള അങ്കമാലി എവിടെ വേറെ എല്ലാരും സ്ഥലം എവിടാ? ആഗ്ര. ഓക്കെ. കണ്ണൂര്? കണ്ണൂര്. രണ്ടുപേരും കണ്ണൂരാണ്. അപ്പോ മലയാളികളെ കുറെ പേരെ ഇപ്പൊ കണ്ടു ഇവിടെ എത്തിയിട്ട്. തറംശാലയില് നമ്മള് മലയാളികളൊന്നും കണ്ടില്ലായിരുന്നു, ഇവിടെ നമ്മള് മലയാളീസിനെ കുറെ പേരെ കണ്ടു. ഇതാണ് കേട്ടോ ഇവരുടെ സ്കൂള്. 8ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ട്, 5ാം ക്ലാസ് വരെ അപ്പുറത്തൊരു സ്ഥലത്താണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വില്ലേജ് വ്യൂ. അപ്പോൾ ഫേവറേറ്റ് പ്ലെയർ കോൺ ഹെ ക്രിക്കറ്റ് പ്ലെയർ ധോണി. ധോണി ആൻഡ് വിരാട്. ധോണി വിരാട് ആൻഡ് ധോണി. അതെ 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 അങ്ങോട്ടാണ് അങ്ങോട്ടാണ്. മലയാളീസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഇവിടെ. മലപ്പുറം പിള്ളേരുണ്ട്, തൃശ്ശൂരുകാരുണ്ട്, എറണാകുളം ഉണ്ട്. അടിപൊളി. അതെയോ? യാഗ്യവാൾക്യ ഋഷി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം കേട്ടോ അത്. ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഒരു വിഷ്ണു ടെമ്പിൾ കണ്ടു. ഈ വീട് മുഴുവൻ ഗോതമ്പും വൈക്കോലൊക്കെ ആയിട്ട്, ഇവരുടെ പശുവിനും കുതിരക്കൊക്കെ ഉള്ള. നമ്മളിപ്പോ വില്ലേജ് ഒക്കെ വിസിറ്റ് ചെയ്ത് ഇറങ്ങും കേട്ടോ. ഇവിടെ അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ശരിക്കും വില്ലേജിന്റെ ബാക്ക് വശത്തൂടെയാണ് നമ്മൾ കയറിയത്. കുറച്ച് ടഫായിട്ടുള്ള ടെറനിലാണ് നമ്മൾ വന്നത്. ഇപ്പൊ പോകുന്നത് വില്ലേജിന്റെ ഫ്രണ്ട് ഏരിയയിലാണ്. ഫ്രണ്ട് ഏരിയ കൂടിയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. ഇവരെല്ലാം വൈക്കോലും വുഡും എല്ലാം ഇവർ സ്റ്റോർ ചെയ്തേക്കുന്ന സ്ഥലങ്ങളാട്ടോ. അത് നോക്കി, എല്ലാം വിറകെല്ലാം അവര് വീടിന്റെ അടിയിലെല്ലാം സ്റ്റോറേജാണ്. വില്ലേജൊക്കെ അടിപൊളി കേട്ടോ കാണാനായിട്ട്. ഈ വീട് കണ്ടോ, ഇത് ഫുള്ള് വുഡാട്ടോ. വുഡും ചെടിയും വെച്ചിട്ടാണ് അത് നിർമ്മിച്ചേക്കുന്നത്. അടിപൊളി കൺസ്ട്രക്ഷൻ ആട്ടോ. എത്ര വർഷങ്ങളായിട്ടുണ്ടാവും ഈ സ്ഥലങ്ങളൊക്കെ. അടിപൊളി അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. നമ്മളിപ്പോ കേറുന്ന കഫേ കേട്ടോ, നമസ്തേ കഫേ ആണ്. നമസ്തേ കഫേ മലയാളീസ് ആണെന്നാണ് ഇവിടെ നടത്തുന്നത്. മലയാളീസ് ആണോ? ഓക്കെ. മോളിൽ ഫാമിലി ആണല്ലേ. പേര് ഹെഡ്? 200. 200. ഫുഡൊക്കെ? എല്ലാ ഫുഡുണ്ട്, അത്യാവശ്യം ഉണ്ട്. നമ്മുടെ ഫുഡൊക്കെ ഉണ്ടോ? നമ്മുടെ സ്റ്റൈലില്ലേ, നാട്ടിലെ ഫുഡില്ല, ഇവിടുത്തെ രീതിയിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നൈസ്. അത് നല്ലൊരു റേറ്റ് ആട്ടോ. ട്രക്കിംഗ് ചെയ്ത് വന്നിട്ട് ഇവിടെ റേറ്റ് നല്ലതാണ്. എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സ്? അത്യാവശ്യം ഓണായി. കുറവാണ്. ഓ, സൗത്ത് കുറവാണല്ലേ. ഈ വില്ലേജ് എനിക്ക് തന്നെ അധികം ആൾക്കാർ എല്ലാരും ദോഷം അങ്ങനെയൊക്കെ മലാനൊക്കെ പോകുന്നത്. ഇങ്ങോട്ട് അധികം വരാറില്ല. ഈ കൊല്ലം സ്റ്റാർട്ടിംഗിൽ ഉണ്ടായിരുന്നു മലയാളികൾ കുറെ ആണല്ലേ. ഓക്കെ ഓക്കെ. ഏറ്റവും കൂടുതൽ പോകുന്നത് എവിടെയാ? തോഷ്, കസോള്, മലാന. അങ്ങനെ ട്രക്കിംഗ് കുറച്ച് കൂടുതലായതുകൊണ്ട്. ഓ, മടിയന്മാരാണ്. മടിയന്മാരാണ്. അപ്പൊ ബ്രോയിന്റെ ഇത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് അധികം ആൾക്കാർ ട്രക്കിംഗ് ടഫ് ആയതുകൊണ്ട് അധികം ആൾക്കാർ ഇങ്ങോട്ട് അധികം കയറാറില്ല. നമുക്ക് ട്രക്കിങ്ങും അതുപോലുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം. വയനാട്ടുകാരനാണ്. നമ്മുടെ ഫുഡൊന്നും ഇവിടെ കിട്ടില്ല, ഇവരുടെ ഫുഡ് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്കും കാര്യങ്ങളൊന്നുമില്ല മൊബൈലിന്. പിന്നെ ഉള്ളത് സാറ്റലൈറ്റ് കണക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോണാണ് കേട്ടോ. കണ്ടോ, ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഫുള്ള് പരിപാടികൾ നടക്കുന്നത്. ഇവരുടെ പുറത്തേക്കുള്ള കണക്ഷനെല്ലാം അതാണ്. ഇത് വില്ലേജിലോട്ടുള്ള ഇലക്ട്രിക് ലൈൻ ആട്ടോ. ഇത്ര മലയുടെ പൊക്കത്ത് ഇലക്ട്രിക് ഒക്കെ വലിച്ചു പോകണം എന്ന് പറയുമ്പോൾ എന്താ അല്ലേ. നമ്മൾ കയറിയത് ശരിക്കും പറഞ്ഞാൽ 2 കിലോമീറ്റർ എക്സ്ട്രാ നടന്നിട്ടാട്ടോ. ഈ താഴത്തു കൂടിയാണ് നമ്മൾ പോയത്, ആ പുഴയുടെ സൈഡിൽ കൂടി. ഇത് ശരിക്കും പറഞ്ഞാൽ 2 കിലോമീറ്റർ കുറവാണ് ഈ ട്രക്കിംഗ് പാത്ത്. ഇവിടെ ഒരു കടയുണ്ട്.
നമ്മൾ വണ്ടി വെച്ചേക്കുന്ന സ്ഥലം എത്താറാ ട്ടോ ഇതാണ് ട്ടോ ഇവിടന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി ഇവിടം വരെ വരും ചിലവർ കസോളിൽ നിന്ന് നടന്നു വരും ഇപ്പോൾ കടകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങി ട്ടോ ഇവിടെ നമ്മൾ വണ്ടി അവിടെ ഇരിപ്പുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ തോഷനേക്കാളൊക്കെ നല്ല സ്ഥലം ഇതാണെന്ന് തന്നെ എല്ലാവരും പറയുന്നത് അധികം ആളുകളില്ലാത്ത സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കസോളിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗ്രഹൻ വില്ലേജിലോട്ട് പോവുക പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വേസ്റ്റ് കാര്യങ്ങൾ എവിടെയും ഡംപ് ചെയ്യരുത് ദൈവത്തെ ഓർത്ത് അത് മാത്രമേ ഉള്ളൂ ഒരു നല്ല വില്ലേജാണ് നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എവിനുണ്ട് എൻ്റെ കൂടെ എവിന എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഗുഡ് ബൈ